കഴിഞ്ഞാൽ അഖിലേട്ടൻ അഖിലേട്ടൻ ഉണ്ട്. അന്നേരം ഈ അഖിലേട്ടൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല അഖിലേട്ടൻ എപ്പോഴാണ് വന്നത്? ഇതാണ് നമ്മുടെ അഖിലേട്ടൻ കേട്ടോ. നമസ്കാരം, ഞാൻ ഷിജു, അച്ചായൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മളിരിക്കുന്ന പത്തനാപുരത്ത് ഒരു ചെറിയ വലിയ കർഷകരുടെ അടുത്താണ്. അന്നേരം നമുക്ക് ഒന്ന് പരിചയപ്പെടാം. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് രാഗി. രാഗി, ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ കോഴിയുണ്ട്. കോഴിയിൽ തന്നെ കരിങ്കോഴി, കൾക്ക്, പിന്നെ ഒരു മൂന്ന് താറാവ്, എല്ലാം നമ്മളെ വീട്ടാവശ്യത്തിന് തുടങ്ങിയതാണ്. പക്ഷെ തുടങ്ങി വന്നപ്പോ എല്ലാം ഇച്ചിരി അധികമായി പോയെന്നേ ഉള്ളൂ. ആ ഒരു ചെറിയൊരു രീതിക്ക് ഒരു ഇതുണ്ട്, അതായത് ഒരു വീട്ടമ്മയ്ക്ക് ജീവിക്കാവുന്നുള്ള ഒരു നിലയുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മൊയില്, പിന്നെ ഒരു ആട്ടുംകുട്ടിയുണ്ട്, പിന്നെ ഇപ്പൊ നമ്മുടെ ഡോഗ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടപ്പുണ്ട്. ലാബാണ്. അത് ഇപ്പൊ രണ്ടാമത്തെ ഡെലിവറി അവളുടെ 9 കുട്ടികളുണ്ട്. എത്ര ദിവസമായി? ഇന്നത്തേക്ക് 27 ദിവസമായി. വാക്സിൻ ഒക്കെ കഴിഞ്ഞു? ഇല്ല, വാക്സിൻ കഴിഞ്ഞിട്ടില്ല. നമ്മള് 55 ദിവസത്തിനകത്താണ് ഫസ്റ്റ് വാക്സിൻ എടുക്കേണ്ടത്. അതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ മിക്കതും നമ്മളുടെ കയ്യിൽ നിന്ന് ഓരോരുത്തർ കൊണ്ടുപോയതിന് ശേഷമായിരിക്കും അതെടുക്കുക. അപ്പൊ നമ്മൾ അവൾ, അതായത് നമ്മുടെ ഡോഗിനെ മേടിക്കുന്നത് 38-ാമത്തെ ദിവസമാണ്. നമ്മൾ കൊണ്ടുവന്നതിന് ശേഷമാണ് ഫസ്റ്റ് വാക്സിൻ എടുത്തത്. അപ്പോ അങ്ങനെയാണ് എടുക്കുള്ളൂ. എത്രാമത്തെ ഡെലിവറിയാണ്? രണ്ടാമത്തെ ഡെലിവറിയാണ്. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ചിപ്പു. ചിപ്പു ആന്റെ പേരല്ലേ ചിപ്പു? അത് ഞങ്ങൾക്കൊരു പൂച്ച പണ്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചത്തുപോയെന്റെ ആ ഒരു വിഷമം കൊണ്ട് ഇവളെ മേടിച്ചപ്പോ ആ ഓർമ്മയ്ക്ക് ഞങ്ങള് ചിപ്പൂപ്പിന്നും പറഞ്ഞാണ് അവളുടെ ഡോക്ടർ, നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റൽ കാർഡൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് അവളുടെ പേര് ചിപ്പൂപ്പി എന്നാണ്. ചിപ്പൂപ്പി എന്നാ പേരിട്ടത്. ചിപ്പു ചിപ്പു എന്ന് ഞങ്ങള് ഷോർട്ടായിട്ട് വിളിക്കണു. എന്നിട്ട് ഈ പപ്പീസിനെയൊക്കെ കൊടുക്കാനില്ലേ? അതെ. അങ്ങനെ നമ്മള് ഇപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഒക്കെ പട്ടിയെ വേണമെങ്കിൽ ഫോൺ നമ്പർ കൊടുത്ത വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആർക്ക് വേണേലും പപ്പീസിന് കൊടുക്കും. വിലയൊക്കെ നേരിട്ടുള്ള ഇടപാടാണോ? ആണ്. അത് വെച്ച് കഴിഞ്ഞാല് വിളിക്കുന്ന അനുസരിച്ച് നമ്മള് അറിഞ്ഞ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഈ കോഴികൾ ഏതൊക്കെയുണ്ട്? കോഴികള് കരിങ്കോഴിയുണ്ട്, പിന്നെ നമ്മുടെ നാടൻ കോഴിയുണ്ട്, തൊപ്പിക്കോഴിയുണ്ട്, പിന്നെ പോളിഷ് ക്യാപ്പ് ഉണ്ട്, സിൽവർ ഫയോമി ഉണ്ട്, പിന്നെ കൾക്കുണ്ട്. ആ ഇത്രയും വെറൈറ്റികളുണ്ട്. മൊയില്, നാടൻ മൊയിലും ഉണ്ട്. പിന്നെ ഇവനൊരു വേറൊരു ഇനം ഉണ്ടോ, അത് എനിക്ക് കറക്റ്റായിട്ട് പേരറിയില്ല. എന്താണെന്നറിയോ, മൊയിലിന്റെ ഒരു സെറ്റപ്പ് നമുക്ക് ഇതുവരെ അറിയാത്തതാ. നമുക്ക് അറിയാത്തൊരു ഫീൽഡാണ് മൊയിലിൻ്റെത്. ആദ്യമായിട്ട് മേടിച്ചതാ നമ്മള്. അപ്പൊ ഇവനെ കണ്ടിട്ടുള്ള ഇഷ്ടം കൊണ്ട് മേടിച്ചതാണ്. അതൊക്കെ ഞങ്ങളുടെ അഖിലേട്ടന്റെ പരിപാടികളാണ്. അപ്പൊ ഇവർക്ക് ഒരാളുടെ വന്നിട്ടുണ്ട്, ഇപ്പൊ വരും. അപ്പൊ ഇപ്പൊ ഡെലിവറിക്ക് വേണ്ടിട്ടുണ്ടല്ലോ, ഡെലിവറിക്ക് ഇവരെ സെപ്പറേറ്റ് മാറ്റിയിടണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കഴിക്കുകയൊക്കെ ചെയ്തില്ലേ? കുഞ്ഞുങ്ങളെ കഴിക്കും. പെമ്മുയിലാണോ കഴിക്കുന്നത്? പെണ്ണ് കഴിക്കും, അത് ഒരെണ്ണം മരുന്നിനെ കഴിക്കത്തുള്ളൂ. പക്ഷെ ആണുങ്ങൾ കൂട്ടത്തി കിടപ്പുണ്ടെങ്കിൽ ഈ ആണുങ്ങൾ മൊത്തം കുഞ്ഞുങ്ങളെ കഴിക്കുന്ന പറയണം. പെണ്ണൊന്നിനെ കഴിക്കുള്ളൂ. പിന്നെ ഇവരുടെ കാൽസ്യക്കുറവ് എന്ന് ഇവർക്ക് തോന്നുവാണെങ്കിൽ ഇവര് മൊത്തത്തിനെയും കഴിക്കുന്ന പറയണം. അപ്പൊ നമ്മള് ഈ ഇപ്പൊ പ്രെഗ്നന്റ് ആയിരിക്കുന്നോണ്ട് ഇവരെ സെപ്പറേറ്റ് മാറ്റിയിട്ടിരിക്കുവാണ്. അപ്പൊ ഡെലിവറിയുടെ കാര്യം അത് ജോഡിയാ. ജോഡിയെ ആണിനെ നമ്മൾ മാറ്റിയിടും. ഡെലിവറിയുടെ ഒരു സമയം വരുമ്പോ നമുക്ക് മാറ്റിയിടാം, കുഴപ്പമില്ല. അപ്പോൾ ആ സമയം ആയിട്ടില്ല. പിന്നെ ഇവിടെ ആടുണ്ടല്ലേ? ആടുണ്ട്, ചെറിയൊരു ആട്ടുംകുട്ടി. ആട്ടുംകൃഷി വിപുലമാക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? വിപുലമാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ വീടിന് ചുറ്റും നിറയെ പുല്ല്. അപ്പൊ പുല്ല് കാണുമ്പോ നമുക്ക് തന്നെ ഒരു തോന്നുവാണ്, ഇതൊക്കെ ഒരു ആടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിന്ന് അതുങ്ങൾ കിടന്നോളല്ലോ എന്നൊരു തോന്നല് കൊണ്ട് മേടിച്ചതാ. അപ്പൊ അങ്ങനെ ഒരാട്ടുംകുട്ടിനെ മേടിച്ചു. ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഈ ഗ്രീൻ നെറ്റ്. ഇത് ചെറിയൊരു തടാകം, അത് നമ്മുടെ താറാവിന് കുളിക്കാൻ വേണ്ടി ചെറിയൊരു ഇതാക്കി, അത്രേ ആക്കിയുള്ളൂ. ബാക്കി അതിനെ ചെയ്യാനായിട്ട് ഇവിടെ ആർക്ക് സമയം കിട്ടിയിട്ടില്ല. ഒന്നാമത്തത് സ്വന്തം പരിപാടികളല്ലേ? എല്ലാം സ്വന്തം പരിപാടിയാണ്. ഇല്ല, ഒരാളെ നമ്മൾ പുറത്തുനിന്ന് വിളിച്ചിട്ടില്ല. എല്ലാം എന്റെ അഖിലേട്ടനും അച്ഛനും ഞാനും ഒക്കെ കൂടിയിട്ട്. കുടുംബസമേതമുള്ള ഒരു കലാപരിപാടികളാണ്. നല്ല രസമുണ്ട്. ഈ നമ്മള് കൂടുതൽ ചെലവാക്കിയിട്ട് മുതലുണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ്.
നമ്മൾ മുതലുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ചെലവ് മാക്സിമം കുറച്ച് അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുകയും വേണം. നമ്മൾ നാടൻ ഫുഡുകളൊക്കെ കൊടുത്ത് വളർത്താമെങ്കിൽ നമ്മുടെ കയ്യെ 10 പൈസ വരും. അതല്ലെങ്കിൽ ഉള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഹൈടെക് ആയിട്ടൊക്കെ പണിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ കാശും പോവും, അവസാനം കൃഷി നശിച്ചു പോകും. ഇതിനകത്ത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്ത് സാധനമായാലും വിറ്റ പ്രയോജനം വിറ്റില്ലേലും നമുക്ക് നഷ്ടമില്ല. കറക്റ്റ് പറഞ്ഞാൽ ഒരു ഹോബി ആയിട്ട് തുടങ്ങി നല്ല രസമുണ്ട്. അത് മുയിലും കൂടെ ആയിരിക്കും അല്ലേ? അത് മുയിലും കൂടെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയത് മണ്ണുകൊണ്ട്. പണ്ട് മുയിലൊക്കെ മാളത്തിലാണ്. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്ത സംഭവമാണ്. ഞാൻ എന്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് മാളത്തിൽ മുയിലിനെ വളർത്തിട്ടുണ്ട്. അത് ശരി. അതിന അത് കൊള്ളാം. അതിന ഈ ബാക്കിയുള്ള എല്ലാ ആട്ടും കൂടെ ആയാലും എല്ലാം സ്വന്തമായിട്ട് ചെയ്തേക്കും. എല്ലാ സ്വന്തം പണികളാണ്. ഒന്നിനും നമ്മൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചില്ല. കാരണം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. അപ്പോ നമ്മൾ എന്തിനാ വെറുതെ ഒരു ദിവസത്തെ ശമ്പളം കൊടുക്കണം അല്ലെങ്കിൽ 2 ദിവസത്തെ ശമ്പളം കൊടുക്കണം. നമ്മൾ എന്തായാലും അത്രയും സെറ്റപ്പ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അത്രയും വില കൊടുത്ത് വലിയ മെഷ് മേടിച്ചു അങ്ങനെ അടിച്ചു അങ്ങനെ ഒന്നും ചെയ്യാനും ചെയ്താലും അത് നഷ്ടമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ ലാഭം വന്നിട്ട് അതിൽ നിന്നുണ്ടാക്കാമെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് നഷ്ടം ഉണ്ടാകും. നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമുക്ക് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. അതല്ല ഈ ഇവർക്കൊക്കെ എന്തോ ആഹാരം, ഇപ്പൊ കോഴിക്ക് എന്തോ ആഹാരം കൊടുക്കുന്നു ഒരു ദിവസം. കോഴിക്ക് ഞങ്ങള് 2 നേരമാണ് ആഹാരം കൊടുക്കുള്ളൂ. അത് രാവിലെ നമ്മൾ നാടൻ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബാലൻസ് വരുന്ന ചോറ് കറികള് എല്ലാം കൊണ്ടേ കൊടുക്കും. പിന്നെ ഇവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വെജിറ്റബിൾ അരിയുന്നതിന്റെ ബാലൻസ് ഉണ്ടല്ലോ, ആ ബാലൻസ് തൊലിയും എല്ലാം കൂടി ഞങ്ങൾ ഒരു ബക്കറ്റിലിട്ട് വെക്കും. അപ്പൊ എന്നിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ വൈറ്റ് പുഴുക്കൾ ഉണ്ടാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അത് കൊടുക്കും. ഇതിവിടെ ചെയ്യുന്നുണ്ട്. അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് വലിയ രീതിയിലൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ്, പഴയ ഒരു ബക്കറ്റ് എടുത്തിട്ട് എല്ലാ ദിവസവും നമ്മളിപ്പോ സാമ്പാർ വെക്കുന്ന അല്ലെങ്കിൽ തോരം വെക്കുന്നതിന്റെ ഒക്കെ വേസ്റ്റ് കൊണ്ടുപോയി ഞാൻ അതിനകത്തിടും. അതിനകത്തിടുമ്പോ അത് കുറെ ദിവസം കിടന്ന്, അതായത് ഒരാഴ്ചയിൽ നമുക്ക് അതിന്റെ പുഴുവിനെ എടുക്കാൻ കിട്ടും. എന്നിട്ട് അത് മൊത്തമായിട്ട് നമ്മൾ അത് പുഴുവാകുമ്പോൾ ഓരോ ആഴ്ചയിലും ഇവർക്ക് കൊണ്ടുപോയി ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് മൊത്തം ക്ലീൻ ചെയ്ത് ഇവർ കഴിച്ചോളൂ. അപ്പൊ നമുക്കത് വീട്ടിൽ കിടന്ന് വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ പുഴു വരച്ച് പോകത്തൂല. ഇവർക്ക് അത് ഭയങ്കര കാൽസ്യം. അത് കൂടാതെ നമ്മൾ കൊടുക്കുന്നത് രാവിലെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലുള്ള ആഹാരത്തിന്റെ വേസ്റ്റ് എല്ലാം കൊടുക്കും. പിന്നെ ഇവർക്ക് അരിയും ഗോതമ്പും, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് അരിയും ഗോതമ്പൊക്കെ കിട്ടുന്നതൊക്കെ ഉണ്ടാവും. അതും പിന്നെ തവിടും കൂടെ നനച്ചു വെച്ച് ഇവർക്ക് രാവിലെ എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും തുറന്ന നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ ഈ അരിയും ഗോതമ്പിന്റെ ഒക്കെ കൂട്ടത്തിലിട്ടിട്ടാ അത് നനയ്ക്കുന്നത്. നനച്ചിട്ട് ഇവർക്ക് രാവിലെ അങ്ങ് കൊടുക്കും. അപ്പൊ എല്ലാവരും വയറും നിറച്ച് എല്ലാവരും അങ്ങ് തുറന്നു വിടും. തുറന്നു വിട്ടുമ്പോ പിന്നെ ഇവരെ ഒന്നും ഈ പരിസരത്തൊന്നും കാണില്ല. ഇവരിങ്ങനെ പൊക്കോളും എവിടെയിലൊക്കെ പോയി ഇവർക്ക് വേണ്ടതൊക്കെ ഇവർ തിന്ന് വയറ് നിറച്ച് ഇവര് വൈകുന്നേരം ആകുമ്പോ ഇവർക്ക് ആഹാരം കൊടുക്കുന്ന സമയം ഇവർക്ക് അറിയാം. കറക്റ്റായിട്ട് ഞാൻ പാത്രം കൊണ്ടുവന്നെങ്കിൽ ഇവർ ഇവിടെ വരും, എല്ലാവരും വരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ചിലപ്പോൾ ഒരു ഇച്ചിരി വ്യത്യാസമായിട്ട് കൊടുക്കും. താഴെ കണ്ടെത്തി പോയി മറ്റേ നമ്മുടെ ഈ വാഴയുടെ പിണ്ടിയൊക്കെ ഉണ്ടല്ലോ, പിണ്ടിയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഇവിടെ ഒഴിവ് കിട്ടുന്ന സമയത്തിന് പിണ്ടിയൊക്കെ കൊത്തി എരിഞ്ഞ് പിന്നെ കപ്പങ്ങയുടെ ഇലയൊക്കെ നല്ലതാന്ന് പറയുന്നു. ഈ വിരക്കൊക്കെ നല്ലതാ കോഴിക്കുന്നത്. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അരിഞ്ഞ് അതിനകത്ത് തന്നെ ഈ അരിയും ഗോതമ്പ് ഒക്കെ ഇട്ടിട്ട് കുഴച്ച് നല്ലോണം വൈകുന്നേരം വെച്ച് കൊടുക്കും. അപ്പൊ എല്ലാം ക്ലീൻ ആക്കി തിന്നിട്ട് അവര് കൂട്ടിക്കയറും. ഇത്രയാണ് ആഹാരം കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇപ്പൊ അങ്ങനെ ആയി തുടങ്ങിയിട്ടില്ല, പക്ഷെ ഇപ്പൊ എല്ലാവരും ഇടാറായി തുടങ്ങിയിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാനുള്ളൂ. മുട്ടായിട്ട് ഒന്നും നമുക്ക് തുടങ്ങിയിട്ടില്ല. അല്ലാണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ള പരിപാടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തുടങ്ങി വെച്ചത്. മുയലിനൊക്കെ എന്തോ പച്ചലയാണോ അതോ? മുയലിന് ഞങ്ങള് കൊറേ പച്ചല കൊടുക്കും, പക്ഷെ അത് ഇവർക്ക് തിന്നിട്ട് ശരിക്കും മതിയാവുന്നില്ല. ഇവരുടെ വിശപ്പ് ശരിക്കും അടങ്ങുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കൊടുത്ത് നോക്കി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ രാവിലെയും വൈകിട്ടും ഇവർക്ക് ഈ തവിടും ചോറും കൂടെ, അരിത്തവിടും ചോറും കൂടെ കുഴച്ചു വെച്ച് ഈ പുട്ടിന് പരുവത്തിന് പോലെ മറ്റേ അരിയല്ല ചോറും തവിടും കൂടെ കുഴച്ച് ഇവർക്ക് കൊടുക്കും. അത് നമ്മൾ രാവിലെയും വൈകിട്ടും ലാബിന് കൊടുക്കുന്നത് രാവിലെ. ഇപ്പോ ഡെലിവറി കഴിഞ്ഞ് അവള് കിടക്കുന്നോണ്ട് നമ്മൾ അവക്ക് രാവിലെ അവളുടെ ഒരു പാത്രമുണ്ട്, അവളുടെ ഒരു പാത്രം നിറച്ച് പാല്, അതിനകത്ത് 2 പച്ചമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇതുണ്ട് ഷാർക്ക് ഫിറോൾ എന്നും പറഞ്ഞിട്ട് അവക്കൊരു വൈറ്റമിൻ ടോണിക്കാണ്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷാർക്ക് ഓയിലും കൊടുക്കുന്നുണ്ട്, അത് രാവിലെ കൊടുക്കും. പിന്നെ നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയോ ദോശയോ എന്താ ഉണ്ടാക്കണേന്ന് വെച്ചാൽ അതിൽ നിന്ന് അവക്ക് വിശപ്പ് തീരുവോളം അവളുടെ ആ പാത്രത്തിൽ ഒരു 1/4 പാത്രത്തോളം അത് ചമ്മന്തി ആണെങ്കിലും അവക്ക് മതി. നമ്മളിപ്പോൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന ചമ്മന്തി ആണെങ്കിലും മതി. അത് നമ്മൾ കൊണ്ടുവച്ച് കൊടുത്താൽ അവള് നല്ലോണം കഴിച്ചോളും. പിന്നെ ഉച്ചയ്ക്ക് അവക്ക് നമ്മുടെ ചിക്കൻ്റെ കരളുണ്ടല്ലോ, കരള് വേവിച്ചതും മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചതും ചോറും കൂടെ
ചോറും കൂടെ കുഴച്ചിട്ടാണ് ഉച്ചയ്ക്ക് അവക്ക് കൊടുക്കുന്നത്. അത് തന്നെയാണ് രാത്രിയിലും കൊടുക്കുന്നത്. ഇടനേരത്ത് നമ്മൾ ചായ കുടിക്കുന്ന നേരത്ത് അവക്ക് ഇത്തിരി പാല് കാച്ചി കൊടുക്കും. ഇത്രയാണ് ചെയ്യുന്നത്. പെഡിഗിരി ഒക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്നു. ഒരു വയസ്സ് വരെയൊക്കെ പെഡിഗിരി ഒരു വയസ്സൊക്കെ ഒരു വയസ്സായതിന് ശേഷം ഞങ്ങൾ 10 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെഡിഗിരി കൊടുത്തു. 10 മാസം വരെ ഇവൾക്ക് ഞങ്ങൾ റോയൽ കാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ആള് ഭയങ്കര റിച്ചായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ എറണാകുളത്തായിരുന്നു, അപ്പൊ എറണാകുളത്തിൻ്റെതായിട്ടുള്ള ഒരു സെറ്റപ്പ് കിടന്നോട്ടെ. അതെ അതെ അതെ, എറണാകുളത്തായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു, അപ്പൊ തന്ന പുള്ളി നമ്മളോട് പറഞ്ഞു റോയൽ ക്യാൻ മാത്രമേ കൊടുക്കാവുള്ളൂ, വേറെ ഒരു സാധനം കൊടുക്കരുത്, റോയൽ ക്യാനാണ് ഫുഡിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞു. ആ സംഭവം സത്യാട്ടോ പുള്ളി പറഞ്ഞത്. റോയൽ ക്യാൻ അടിപൊളിയാണ്. പട്ടി അത് കാരണം എടുത്തു വെച്ച് അങ്ങ് വളർന്നു പോകുന്നത്. അവളിപ്പോ ഡെലിവറി കഴിഞ്ഞ നമുക്ക് ക്രോസ് ആയി ഡെലിവറി ആവുന്നിടം വരെ നമ്മൾ കുളിപ്പിച്ചിട്ടേ ഇല്ല, കുളിപ്പിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. അപ്പൊ ഡെലിവറി കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ഒന്നര ഇടവിട്ട് ഇവിടുത്തെ കാലാവസ്ഥ നോക്കിട്ട് ഒന്നര ഇടവിട്ട് നമ്മൾ കുളിപ്പിക്കും. നല്ല കാലാവസ്ഥയാണെങ്കിൽ കുളിപ്പിക്കും. കാരണം മേലും ഉണങ്ങിക്കിടന്നവരാണ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കത്തുള്ളൂ, ചെന്ന് കുടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ മഴയാണെങ്കിൽ കുളിപ്പിക്കും. 9 പേരുണ്ട്. ഒരു നഷ്ടം വന്നിട്ടില്ല, ദൈവം സഹായിച്ച്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമുക്ക് ഒരു കുട്ടി നഷ്ടം വന്നു. അത് നമ്മുടെ ഞങ്ങളല്ലായിരുന്നു ഡെലിവറി എടുത്തത്, ഞങ്ങളുടെ അമ്മയായിരുന്നു. അഖിലേട്ടന്റെ അമ്മയായിരുന്നു ഡെലിവറി എടുത്ത ഫസ്റ്റത്തേല്. 7 കുട്ടികളായിരുന്നു, പക്ഷെ ഒരു കുട്ടി ഡെലിവറി സമയത്ത് തന്നെ ചത്തു. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതാണല്ലേ. അതായത് ഈ ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, യൂട്യൂബ് ചാനലിന്റെ പേര് പൊന്നൂസ്, അത്രേ ഉള്ളൂ. പൊന്നൂസ്ന്നാണ്, വേറെ ഒന്നുമില്ല. അത് ഇപ്പൊ ആ ചാനലും കൂടെ എല്ലാരും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, ഒന്ന് കൈപിടിച്ച് ഉയർത്തണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഒക്കെ ഒന്ന് കേൾക്കുകയാണ്. പൊന്നൂസ്ന്നാണ് ചാനലിന്റെ പേര്. അതുകൊണ്ട് നമ്മുടെ ഈ ഫാമിന് പേര് വല്ലോ ഇടണോന്നോ അല്ല ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഇടണോന്ന് അഖിലേട്ടൻ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. കുറെ ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള ആലോചനയിലാണ്. കാരണം പുള്ളിക്ക് കുറച്ച് ഡോഗ്സിനെ വേറെ കൂടെ എടുത്താൽ കൊള്ളാന്നുണ്ട്. അപ്പൊ ഒരു കെന്നൽ പോലെ. അപ്പോ ഇതിനകത്തുനിന്ന് ഈ ഒരു സെറ്റപ്പ് മാറ്റിയിട്ട് കുറെ കേജുകൾ അടിച്ചിട്ട് ഇതിനകത്ത് തന്നെ കേജുകൾ സെപ്പറേറ്റ് തിരിച്ചിട്ട് കുറച്ച് ഡോഗ്സിനെ പുള്ളിക്ക് മേടിക്കണോന്നുള്ള ആ ഒരു ആഗ്രഹം പുള്ളിക്ക് അതായിക്കോട്ടെ, അത് നടക്ക പറയും എന്തായാലും. അപ്പോ അങ്ങനെ ഒരു ആഗ്രഹം പുള്ളിക്ക് നല്ലോണം ഉണ്ട്. അപ്പോ അതിന് അപ്പൊ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പേര് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് അഖിലേട്ടൻ തന്നെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ കണ്ടുപിടിച്ചോ എന്തായെന്നൊന്നും ഒരു പിടിയില്ല. പേര് നമുക്ക് പുറകാലേ. അതെ അതെ അതെ. ഒരു 100 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേട്ടൻ അഖിലേട്ടൻ. അന്നേരം ഈ അഖിലേട്ടൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോ ഇവിടെ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അഖിലേട്ടൻ എപ്പോഴാ വന്നത്? ഇതാണ് നമ്മുടെ അഖിലേട്ടൻ കേട്ടോ, ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ സപ്പോർട്ട്. അന്നേരം അഖിലേട്ടനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. അഖിലേട്ടന്റെ ഫാമിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയാൻ, പുതിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കെനലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു പറയുന്നുണ്ട്. നമുക്ക് ഇപ്പൊ അടുത്ത അയൽവാസികള് പ്രോബ്ലംസ് ഇല്ല. പിന്നെ ഞാൻ നോക്കുന്ന വിത്ത് പേപ്പറിനെ എടുത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഈ നാട്ടുകാർക്ക് പറ്റുമോ? അത്രയും വില കൊടുത്ത് വാങ്ങാനും നാട്ടിൻ പ്രദേശം വേണ്ട, അവർക്ക് പറ്റുമോ? അവർക്കൂടെ ഉപകാരപ്രദമായിട്ട് രീതിയിൽ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ള രീതിയിലാണ് ചെറിയ പീസുകളായി ചെയ്തുകൊണ്ട്. അതെ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പേപ്പർ വർക്കുള്ള സാധനങ്ങൾ ആവശ്യം പോലെ പോകുന്നുണ്ട്. പോകുന്നുണ്ട്. അന്നേരം ഞാൻ അങ്ങനെയൊന്നും അറിഞ്ഞു. അന്നേരം ഇപ്പം എന്തായാലും നല്ല കുറച്ച് കൂടുതല്, നമ്മുടെ നാട്ടിലൊക്കെ കൊട്ടായകരൊക്കെ ആവശ്യം പോലെ നല്ല ബ്രീഡുകൾ എളുപ്പമുണ്ട്, നമ്മളത് അറിയുന്നില്ലെന്നുള്ളത്. അതെ അതെ. ഞാനിപ്പോ ഒരു ലോങ് കോട്ടിനെ ഒരെണ്ണത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, ജർമ്മൻഷെപ്പേർഡ്. പിന്നെ ഒരു റോട്ട് എല്ലാ ഐറ്റത്തിന്റെയും എടുക്കണം, സ്റ്റെഡ്മെയിലിനെ നിർത്തണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ്. കുറച്ചൊരു ഫണ്ടിന്റെ ഒരു കോഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം. അന്നേരം ഇവിടുത്തെ കാഴ്ചകളും വീഡിയോയും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേരം ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലാതെ തന്നെ വീഡിയോയിലും നമ്മൾ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അന്നേരം തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള കാര്യങ്ങളുടെയും വളർത്തുന്നതിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. അതായത് തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല. അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. അതായത് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.